ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഷോർട്സിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എന്ന് കാണിച്ചു തരാനാണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് ജിഷ്ണു നീ ചെയ്യാറ്, എങ്ങനെയാണ് ഷോർട്സൊക്കെ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. ഹലോ, ഞാൻ എപ്പോഴും അധികവും ഷൂട്ട് ചെയ്യാറുള്ളത് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ഫോർമേഷൻ ഷൂട്ട്സാണ്. അപ്പോൾ ആ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം താടി പഠിച്ചിട്ടും മേക്കപ്പ് ചെയ്തിട്ടും അത് ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഉറങ്ങാതെ പോലും തലേ ദിവസം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ പോവുക. പിന്നെ ഒരുപാട് റിസ്ക്ണ്ട്. കയ്യിലും കാലത്തെ ഹെയറൊക്കെ റിമൂവ് ചെയ്യണം, ഭയങ്കര ടാസ്ക്കായിട്ടുള്ളൊരു സംഭവമാണ് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ഫോർമേഷൻ. എന്നിട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ മെയിലിൻ്റെയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫീമെയിലിൻ്റെ ചെയ്യുക. അപ്പോൾ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ അങ്ങനെയാണ് എടുത്തുകൊണ്ട് പോവാറ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് മെയിലിൻ്റെ ഷൂട്ടാണ്. മെയിലിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ താടി പഠിച്ചിട്ട് ഫീമെയിൽ മേക്ക് ഓവർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മെയിലിൻ്റെ ഏതൊക്കെയാണോ പാട്ടുകളോ അതൊക്കെ അതിൻ്റെ ഒക്കെ മെയിൽ ഭാഗങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ മെയിലത്തെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു എന്താ ട്രാൻസ്ഫോർമേഷൻ ഒരു സോങ്ങിൽ ഡ്രസ് ചേഞ്ച് മെയിലിൻ്റെ സീൻസ് കാണിച്ചിട്ട് പിന്നെ ഫീമെയിലിൻ്റെ കാണിക്കുമ്പോൾ നമ്മൾ ആദ്യം മെയിലിൻ്റെ എല്ലാ സെക്ഷൻസും എടുക്കും. അപ്പോൾ രാവിലെ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ഷൂട്ട് കഴിയുമ്പോഴേക്കും ഒരു 7-8 മണിയാവും. വൈകിട്ട് രാത്രി 7-8 മണിയാവും. രാവിലെ ഇപ്പോൾ ഒരു 6:30-7 മണിക്ക് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ മെയിലിൻ്റെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് അതിനുശേഷം മേക്കപ്പൊക്കെ തീർന്നു വരുമ്പോഴേക്കും കുറച്ച് സമയമാകും. അതിനുശേഷം ഫീമെയിൽ സീനൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും റിസ്ക് ചെയ്തിട്ട് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ ലുക്കിലായാലും നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇഷ്ടം സൊല്ലാം, പിടിച്ചിരിക്കൻ സൊല്ലാം. എതിർപ്പാക്കീങ്ക അത്രയും റിസ്ക് എടുത്ത് മറ്റുള്ളൊരു വീഡിയോകൾ പോലെ നമ്മൾ വെറുതെ ചെയ്ത് പോവല്ല. കാരണം മെയിലിൻ്റെ ഭാഗത്ത് ഫീമെയിലിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ ഫീമെയിൽ ഭാഗത്ത് ഒരു മെയിലിൻ്റെ ഒരു എക്സ്പ്രഷൻ വന്ന ആ ഒരു ഫീമെയിൽ ചെയ്യുന്നതിനോടൊരു കറക്റ്റ് ഒരു ഭംഗി നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടും നമ്മളുടെ ടാസ്ക്കാണ്. രണ്ട് സീൻസ് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അത്രയും ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫീമെയിൽ വേഷത്തിലായാലും മെയിൽ വേഷത്തിലായാലും. അപ്പോൾ രണ്ട് വേർഷനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് വലിയൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പിന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ജിഷ്ണുവിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എനിക്കിത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര സീനാണ് ഇത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സീനാണെന്ന്. അതെന്തിനാ അങ്ങനെ സീനാക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. നമ്മളൊരു റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമ്മളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് എന്ത് റോളാവട്ടെ, ഫീമെയിൽ ആവട്ടെ മെയിൽ ആവട്ടെ, എന്ത് സീൻസും ആവട്ടെ, അത് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. നമ്മളൊരു ആർട്ടിസ്റ്റാണെന്നുള്ള രീതി, ഞാനൊരു ആർട്ടിസ്റ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫീമെയിൽ വേഷമായാലും മെയിൽ വേഷമായാലും രണ്ടും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ചെയ്യുമ്പോഴും നമുക്ക് നമ്മളായിട്ടുള്ള ഒരു, ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ജിഷ്ണുവാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളത്. എന്ത് റോള് ചെയ്യുകയാണെങ്കിലും എന്ത് സീൻസ് ചെയ്യുകയാണെങ്കിലും എനിക്കത് വലിയൊരു തെറ്റായിട്ട് തോന്നാറില്ല, അതൊരു മോശമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഈ ഒരു ഫീമെയിൽ വേഷത്തിൽ എന്നെ ഒരുപാട് പേര് അറിയുന്നുണ്ട്, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു തെറ്റായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
തോന്നില്ല. കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അല്ലേ. അതല്ലേ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് വെറുതെ ചെകഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത്. അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ സമാധാനത്തിൽ സന്തോഷത്തോടെ നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ കൊണ്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.